ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലിറ്ററേച്ചർ മീസ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലാംഗ്വേജ് കോഴ്സുകളുടെ സ്കോപ്പിനെ കുറിച്ചാണ്. അത് ഇനി ലാംഗ്വേജ് കോഴ്സ് ബി എ കോഴ്സുകൾ എടുത്ത് പഠിക്കാൻ പോകുന്നവർക്കും അതുപോലെ തന്നെ കോഴ്സ് കഴിഞ്ഞ് നിൽക്കുന്നവർക്ക് അവരുടെ കരിയറിനെ കുറിച്ചുള്ള കൂടുതൽ അറിവുകൾക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ ലാംഗ്വേജ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏത് നമ്മുടെ വേൾഡ് വൈഡ് എവിടെ ചെന്നാലും നമുക്ക് ആക്സസിബിൾ ആയിട്ടുള്ള ഒരു ലാംഗ്വേജാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. പക്ഷേ അതിൽ നിങ്ങളൊരു ഗ്രാജുവേഷൻ നേടി അല്ലെങ്കിൽ നിങ്ങളൊരു പോസ്റ്റ് ഗ്രാജുവേഷൻ നേടി എന്ന് പറയുന്നത് കൊണ്ട് കാര്യമില്ല. ആ നമ്മൾ പഠിച്ച ആ ഒരു ലാംഗ്വേജ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് അതിനെ ട്രീറ്റ് ചെയ്യാനായിട്ട് പഠിക്കണം. വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ആൾക്കാരുടെ മുന്നിൽ യൂസ് ചെയ്യാനായിട്ട് കഴിയണം. അപ്പം അങ്ങനെ കോൺഫിഡൻ്റ് ആയിട്ടുള്ളവർക്ക് മുന്നിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ അല്ലെങ്കിൽ ലാംഗ്വേജ് കോഴ്സുകളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്കുള്ള ഒന്നാമത്തെ ഒരു സ്കോപ്പാണ് കോണ്ടന്റ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഒരുപാട് വെബ്സൈറ്റുകളിലൊക്കെ നമ്മൾ ഓരോ വെബ്സൈറ്റുകൾ നമ്മൾ വാച്ച് ചെയ്യാനായിട്ട് ചൂസ് ചെയ്യുന്നത് അതിനകത്തുള്ള കോണ്ടന്റിൻ്റെ ആ ഒരു അതിൻ്റെ ആ ഒരു ഡെപ്തിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ വൃത്തിയായിട്ട് കോണ്ടന്റ് എഴുതാൻ അറിയുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ നമുക്ക് ഈ ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഒന്നാണ് ക്രിയേറ്റീവ് റൈറ്റിംഗ്. ക്രിയേറ്റീവ് റൈറ്റിംഗ് എന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മൾ ഒരു എന്തൊരു വർക്ക് വായിച്ചു കഴിഞ്ഞാൽ പോലും ഈവൻ ഒരു നോവലാണെങ്കിൽ പോലും നമുക്കത് കൂടുതൽ അട്രാക്റ്റീവ് ആണെങ്കിൽ നമുക്കത് വായിക്കാനുള്ള ടെൻഡൻസി കൂടും, അല്ലെങ്കിൽ അത് കൂടുതൽ കൂടുതൽ പേജസ് സ്ക്രോൾ ചെയ്യാനുള്ള ടെൻഡൻസി നമുക്ക് കൂടുകയാണ് ചെയ്തത്. അപ്പം ഒരു കാര്യത്തെ ഒരു ജസ്റ്റ് ഒരു നമുക്ക് വളരെ നോർമലായിട്ട് വേണമെങ്കിൽ റെപ്രസെൻറ്റേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ടോപ്പിക്കിനെ ക്രിയേറ്റീവായിട്ട് ഒരു ഫ്ലവറി ആയിട്ടുള്ള ലാംഗ്വേജിൽ ഒരു ഭാവനയൊക്കെ കൂടി മിക്സ് ചെയ്ത് എഴുതാനുള്ള ഒരു കഴിവുണ്ടെങ്കിൽ ക്രിയേറ്റീവ് റൈറ്റിംഗ് എന്നുള്ളൊരു മേഖലയിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ശോഭിക്കാനായിട്ട് കഴിയും. പിന്നെയാണ് നമുക്ക് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന് ശേഷം അല്ലെങ്കിൽ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിനൊക്കെ ശേഷം നമുക്ക് മാസ് കമ്മ്യൂണിക്കേഷൻ മേഖലകളിലേക്ക് പോകാം, ജേർണലിസത്തിലേക്ക് പോകാനായിട്ട് സാധിക്കും. പിന്നെ ലോ, എം ബി എ, സിവിൽ സർവീസ്, ടീച്ചിങ് ഇതെല്ലാം നമുക്ക് ലാംഗ്വേജ് കോഴ്സിന് ശേഷം ഇംഗ്ലീഷ് ലാംഗ്വേജ് കോഴ്സിന് ശേഷം നമുക്ക് സെലക്ട് ചെയ്യാൻ കഴിയുന്ന ഓപ്ഷൻസുകളാണ്. ജേർണലിസത്തിലാണെങ്കിലും മാസ് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും വളരെ വലിയ സ്കോപ്പുള്ള ഒന്നാണ് ഈ ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അതുപോലെ മറ്റൊരു പ്രൊഫഷനാണ് കോപ്പി റൈറ്റിംഗ്. കോപ്പി റൈറ്റിംഗ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ റേഡിയോസിലോ അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റിലോ ഒക്കെ ആണെങ്കിൽ അത് നമുക്കൊരു ലിമിറ്റഡ് സെക്കൻഡ്സ് ഒക്കെ ആയിരിക്കും അല്ലേ. നമ്മൾ റേഡിയോയിൽ ഒരു പ്രോഗ്രാം ആയിക്കോട്ടെ, അതിനിടയിൽ വരുന്നൊരു അഡ്വർടൈസ്മെൻ്റ് ഒക്കെ ആയിക്കോട്ടെ, അത് വളരെ ലോങ് ആയിട്ട് നമുക്കൊരു പ്രഭാഷണം പോലെയൊന്നും അതിനകത്ത് ഇന്ന ഇന്ന കാര്യമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല അല്ലേ. ലിമിറ്റഡ് ചിലപ്പോൾ ഒരു 30 സെക്കൻഡ് മാത്രമായിരിക്കും ആ ഒരു ആഡിന് ഒരു അഡ്വർടൈസ്മെൻറ്റിൽ ലിമിറ്റുള്ളത്. അപ്പം ആ ഒരു 30 സെക്കൻഡിനുള്ളിൽ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തിനെ കുറിച്ചുള്ള ഒരു അഡ്വർടൈസ്മെൻ്റ് ആണോ അത് ഓഡിയൻസിനെ ക്യാപ്ചർ ചെയ്യണം, അവരെ അതിനോട് അട്രാക്ട് ചെയ്യണം. ഇപ്പം നമ്മളൊരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഇപ്പം എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ്, ഇപ്പം ഈവൻ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു സ്കൂൾ ബാഗിൻ്റെ അഡ്വർടൈസ്മെൻ്റ് ആണ്. ആ ഒരു സ്കൂൾ ബാഗ് അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുന്ന സമയത്ത് അത് കാണുന്ന ആ ഒരു കേൾക്കുന്ന ആൾക്കാരെ അല്ലെങ്കിൽ കാണുന്ന ആൾക്കാരെ ആ വിത്തിൻ ആ ഒരു 30 സെക്കൻഡിനുള്ളിൽ അല്ലെങ്കിൽ ആ ലിമിറ്റഡ് ആയിട്ടുള്ള ആ ഒരു സെക്കൻഡ്സിനുള്ളിൽ നമുക്ക് അതിനോടൊരു അട്രാക്ഷൻ തോന്നണം. അത്രയും അട്രാക്റ്റീവ് ആയിട്ടുള്ള വേർഡ്സുകൾ ആയിരിക്കണം അതിനകത്ത് ആ ഒരു സെൻറ്റൻസുകളൊക്കെ ആയിരിക്കണം അതിനകത്ത് യൂസ് ചെയ്യേണ്ടത്. അപ്പം അങ്ങനെ ക്രിയേറ്റീവായിട്ട് ലാംഗ്വേജിനെ യൂസ് ചെയ്യാൻ കഴിയുന്നവർക്ക് ഇത് അറ്റംപ്റ്റ് ചെയ്യാൻ കഴിയുന്ന രണ്ട് മേഖലയാണ് ക്രിയേറ്റീവ് റൈറ്റിംഗും അതുപോലെ തന്നെ കോപ്പി റൈറ്റിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഒന്നാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ നമ്മൾ ഡിജിറ്റൽ നോളജ് നമുക്ക് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഡിജിറ്റൽ നോളജ് മാത്രം അറിഞ്ഞുകൊണ്ട് കാര്യമില്ല, നമുക്ക് ആ ഒരു കോണ്ടന്റ് വളരെ മനോഹരമായിട്ട് എക്സ്പ്രസ് ചെയ്യാനായിട്ട് കഴിയുന്നവരായിരിക്കണം അല്ലേ. അപ്പം ആ ഒരു കോണ്ടന്റ് വളരെ നല്ല രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്നവരുമായിരിക്കണം. അതുപോലെ തന്നെ ഈ ഡിജിറ്റൽ ആയിട്ടുള്ള നോളജും ഉണ്ട് എങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ എത്താനായിട്ട് സാധിക്കും. അപ്പം നമുക്ക് നല്ല രീതിയിൽ കോണ്ടന്റ് എഴുതാനുള്ള കഴിവുണ്ട്, പക്ഷേ നമുക്ക് ഈ ഡിജിറ്റൽ കാര്യത്തിൽ യാതൊരു അറിവുമില്ല. അപ്പം ഡിജിറ്റലി അതിനെ നല്ല രീതിയിൽ റെപ്രസെൻറ്റേറ്റ് ചെയ്ത് നമ്മുടെ ഈ ഒരു കീവേഡ്സിനെയൊക്കെ ഡിജിറ്റലി അതിനെ എവിടെ എവിടെ എങ്കിലുമൊക്കെ കൊടുത്തെങ്കിൽ മാത്രമേ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമുക്കതിനെ പെട്ടെന്ന് അപ്പിയർ ചെയ്യാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ കോണ്ടന്റും എഴുതാൻ അറിയിരിക്കണം, അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗും അറിയാമെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ വലിയൊരു സ്കോപ്പ് തന്നെയാണുള്ളത്. പിന്നെ ട്രാൻസ്ലേഷൻ, ഇപ്പം നമ്മളിപ്പം ഇംഗ്ലീഷിൽ ഗ്രാജുവേറ്റ് ആയി അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് ട്രാൻസ്ലേഷൻ ചെയ്യാനുള്ള കോൺഫിഡൻ്റ് ഉണ്ടായിരിക്കണം, അതായത് ഗ്രാമറിനെ പറ്റിയുള്ള വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. പിന്നെ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന ജോബ് ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ലാംഗ്വേജിനെ കുറിച്ച് മാത്രമായിരിക്കില്ല, ഒന്നിലധികം ലാംഗ്വേജിനെ കുറിച്ച് അറിവുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണ്, നമുക്ക് ആ ഒരു മലയാളം എന്നുള്ള ലാംഗ്വേജ് പൂർണ്ണമായിട്ടും വായിച്ച് മനസ്സിലാക്കാനുള്ള അതിനകത്ത് കറക്റ്റായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്ന മീനിംഗ് എന്താണ് എന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. ആ ഒരു മലയാളം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിഞ്ഞുവെങ്കിൽ മാത്രമേ അതിൻ്റെ കറക്റ്റ് മീനിങ്ങിൽ നമുക്ക് ക്ലിയർ ആയിട്ട് ഇംഗ്ലീഷിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതായത് ഇപ്പോൾ അതിപ്പോൾ സ്പാനിഷ് ലാംഗ്വേജിൽ നിന്ന് ആയിക്കോട്ടെ, തമിഴോ ഹിന്ദിയോ എന്ത് ലാംഗ്വേജ് ആയിക്കോട്ടെ, നമ്മൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ആ സോഴ്സ് എന്താണ്, ആ ഒരു സോഴ്സിലുള്ള ലാംഗ്വേജ് എന്താണോ ആ ലാംഗ്വേജിനെ കുറിച്ചും നിങ്ങൾ വ്യക്തമായിട്ട് അറിവുണ്ടായിരിക്കണം. അവിടെ ഇംഗ്ലീഷ് മാത്രം അറിഞ്ഞുകൊണ്ട് കാര്യമില്ല. പിന്നെയുള്ള ഒരു സ്കോപ്പാണ് സ്ക്രീൻ റൈറ്റർ, അതുപോലെ തന്നെ അഡ്വർടൈസിംഗ്. പിന്നെ നിങ്ങൾക്ക് ഒരു സോഫ്റ്റ് സ്കിൽ ട്രെയിനർ ആകാവുന്നതാണ്. പിന്നെ ILTS പോലെയുള്ള ലാംഗ്വേജ് കോച്ചിങ് അത്തരം കാര്യങ്ങളിലേക്ക് ഒരു ട്രെയിനർ ആയിട്ട് നിങ്ങൾക്ക് മാറാവുന്നതാണ്. അതായത് സോഫ്റ്റ് സ്കിൽ ആയിട്ടുള്ള ലിസണിങ് സ്പീക്കിംഗ് റീഡിംഗ് റൈറ്റിംഗ് പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ആൾക്കാരെ ട്രെയിൻ ചെയ്യാവുന്ന, അപ്പം അത് ഈവൻ ഒരു ഹോം ട്യൂഷൻ എന്ന പോലെയോ അല്ലെങ്കിൽ ഒരു ചാനലിലൂടെയോ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലൂടെയോ ഒക്കെ നിങ്ങൾക്ക് ആൾക്കാരെ അങ്ങനെയും ട്രെയിൻ ചെയ്ത് നിങ്ങൾക്ക് ഏൺ ചെയ്യാവുന്നതാണ് അതിനകത്തൂടെ. പിന്നെ ഇതിൻ്റെ ഒരു നെഗറ്റീവ് നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു കുറച്ചൊരു പ്രശ്നം നോക്കുകയാണെങ്കിൽ നിങ്ങൾ ടീച്ചിംഗ് ആണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഫോറിൻ ലാംഗ്വേജ് ഫോറിൻ കൺട്രീസിൽ നിങ്ങൾക്ക് കുറച്ച് പ്രാധാന്യം മാത്രമേ മേ ബി കിട്ടുകയുള്ളൂ.
കാരണം അവിടെ മദർ ടങ് ഇംഗ്ലീഷ് മദർ ടങ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇന്ത്യയെ കുറിച്ച് തന്നെ പറയുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ മലയാളത്തിൽ കൂടുതൽ അറിവുള്ള ഇപ്പം നമ്മുടെ കേരള കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ മലയാളത്തിൽ കൂടുതൽ ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും ഒക്കെ ഉള്ള ഒരു അന്യ സംസ്ഥാനക്കാരനുണ്ടായിരിക്കാം. അപ്പം അയാൾ ഒരു ഇന്റർവ്യൂവിന് അപ്പിയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ മലയാളിക്കായിരിക്കും കൂടുതൽ മലയാളത്തെ അടിപൊളിയായിട്ട് പറയാനായിട്ട് സാധിക്കുന്നത്, അല്ലെങ്കിൽ അയാൾക്കായിരിക്കും ഇന്റർവ്യൂവിയോട് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പം അതൊരു ഷുവർ ആയിട്ടുള്ള കാര്യമല്ല. മേ ബി ആ ഒരു ഫോറിൻ കൺട്രീസിൽ നിങ്ങൾ അപ്പിയർ ചെയ്യുന്ന സമയത്ത് മദർ ടങ് ആ ഒരു ഇംഗ്ലീഷുള്ള ആൾക്കാർക്കായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഈ ഒരു ലാംഗ്വേജ് കോഴ്സിന് ശേഷം എം ബി എ ചൂസ് ചെയ്യാം, അതുപോലെ തന്നെ ലോ അപ്പിയർ ചെയ്യാം. സിവിൽ സർവീസിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സിവിൽ സർവീസ്, എസ് എസ് സി, പി എസ് സി പോലുള്ള എല്ലാ മേഖലകളിലും ലാംഗ്വേജ് ഇംഗ്ലീഷ് ലാംഗ്വേജിന് അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് തന്നെയുണ്ട്. പിന്നെ ടീച്ചിങ് ആണ് വളരെ കോമൺ ആയിട്ടുള്ള ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനിയിപ്പം ഇപ്പം അഡ്മിഷനൊക്കെ നടക്കുന്ന ടൈമാണ് നിങ്ങൾക്ക് ബി എ ഇംഗ്ലീഷ് ചൂസ് ചെയ്യാനും. അത് ബി എ ഇംഗ്ലീഷ് പല സ്ട്രീമുണ്ട്, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഉണ്ട്, ലിറ്ററേച്ചർ ഉണ്ട്. അപ്പം ആ ഒരു കോഴ്സുകൾ ചൂസ് ചെയ്യുന്നവരാണെങ്കിലും അതിൻ്റെ സ്കോപ്പിനെ കുറിച്ചെല്ലാം വളരെ വ്യക്തമായി മനസ്സിലാക്കിയ ശേഷം മാത്രമല്ലാതെ ഇപ്പം ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എടുക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലസ് ടുവിൽ നല്ല മാർക്ക് ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ട് ഒരിക്കലും ലാംഗ്വേജ് കോഴ്സിനെ ചൂസ് ചെയ്യാതിരിക്കുക. ഈ അതിൻ്റെ സ്കോപ്പിനെ കുറിച്ച് അപ്പം നിങ്ങൾ ആ ഒരു കരിയറാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് അനലൈസ് ചെയ്ത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ലാംഗ്വേജ് നിങ്ങളുടെ ഗ്രാജുവേഷന് വേണ്ടി ചൂസ് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഇതുവരെ ഗ്രാജുവേഷൻ കഴിഞ്ഞ് നിൽക്കുന്നവർക്കും പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞവർക്കും എൻ്റെ വീഡിയോ ഹെൽപ്ഫുൾ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.